ഹായ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രെയിം ചെയ്യുന്ന വീഡിയോയാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വരച്ച ഡ്രോയിങ്സ് ആണ്. അപ്പോൾ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ വരച്ച ഫോട്ടോ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, സ്വന്തമായിട്ടാണോ അതോ ഷോപ്പിൽ കൊടുത്തോണ്ട് ചെയ്യുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്ന് ഫോട്ടോയാണ് നമ്മളിന്ന് ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. ഒരു കളർ പെൻസിൽ ഡ്രോയിങ്ങും രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സും ആണ് ഉള്ളത്. ഇതെല്ലാം എത്ര സൈസ് ആണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ലാമിനേഷൻ ഫ്രെയിമാണ്. ലാമിനേഷൻ ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫിനിഷിംഗ് കിട്ടും. ഇത് ഏകദേശം 2-3 വർഷമായിട്ട് ഞാൻ വരച്ച് ഫ്രെയിം ചെയ്ത ഒരു വർക്കാണ്. ഇത് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നിങ്ങൾ ഗ്ലാസ് ഇടുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി ലാമിനേഷൻ ഫ്രെയിം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈഫ് ലോങ് കിട്ടും. തറ വീണാലും വേറെ ഡാമേജും കാര്യങ്ങളും ആവത്തില്ല. ഈ ഫ്രെയിമിൻ്റെ ബോർഡ് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും, ഇത് മാത്രമായിട്ട്. പക്ഷേ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടുന്നതോടൊപ്പം നമ്മുടെ ഡ്രോയിങ്ങും ഡാമേജ് ആയി പോകും. ഓക്കെ, നമുക്കിനി ഇത് ആദ്യം ലാമിനേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ലാമിനേഷൻ മെഷീനാണ്. ഇത് ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമിനേഷൻ പേപ്പർ എന്ന് പറയുന്നത്. A4 സൈസും A3 സൈസും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നമുക്കിത് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ലാമിനേഷൻ മെഷീൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഫ്രെയിം ചെയ്ത് എടുക്കാൻ പറ്റും. സൈഡ് കുറച്ച് ഇളക്കുന്നുണ്ട്. ഞാൻ സൈഡ് കുറച്ച് ഇളക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ബോർഡിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്നത്. സൈഡ് കുറച്ച് ഇളക്കി നമ്മൾ ബോർഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡ്രോയിങ് ലാമിനേഷൻ പേപ്പറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ തന്നെ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചുളിവ് വരും. ചുളിവ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡ്രോയിങ് മൊത്തത്തിൽ ഡാമേജ് ആയി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ലാമിനേഷൻ ചെയ്യാം. ഇതിൻ്റെ പുറത്ത് ഇനി വെള്ളം വീണാലും എന്ത് അഴുക്ക് പിടിച്ചാലും വേറെ ഡാമേജ് ഒന്നും ആവത്തില്ല. നമ്മളിതിൽ ബ്ലാക്ക് ഒരിഞ്ച് ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഫ്രെയിം സെറ്റ് ചെയ്യേണ്ട ബോർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി ലാമിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രോയിങ് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫ്രെയിമും ബോർഡും നിങ്ങൾക്ക് റേറ്റ് കുറച്ച് മേടിക്കാൻ കിട്ടും, ഓൺലൈനിൽ കിട്ടും. അതുപോലെ തന്നെ ഫ്രെയിമൊക്കെ ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് പോയാലും ഈ ഫ്രെയിമും ബോർഡും കൂടെ നമുക്ക് അവർ നമ്മുടെ സൈസിന് വേണ്ടി അടിച്ചു തരും. A3 സൈസ് ആണെങ്കിൽ A3 സൈസ്, അതുപോലെ തന്നെ A4 സൈസ് ആണെങ്കിൽ A4 സൈസ് അവർ നമുക്ക് ചെയ്ത് തരും. ഇതിൻ്റെ പുറത്ത് ഞാൻ ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ റബ്ബർ റോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും.
ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഗ്ലൂ ഗണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്താണ് ബ്ലാക്ക് ടേപ്പ് ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.